അപ്പോൾ നമുക്ക് ആദ്യം ആവശ്യമുള്ളത് ഈ ഒരു സാധനമാണ്, ചെടിയൊക്കെ നനച്ച് കൊടുക്കുന്ന കീടനാശിനിയൊക്കെ അടിക്കുന്ന ഈ ഒരു സംഭവം. ഇത് വീട്ടിൽ പഴയതുണ്ടെങ്കിൽ അതെടുക്കാം കേട് വന്നത്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ മാത്രമല്ല 50 രൂപയ്ക്കുള്ള ചെടീൻ്റെ കടയിൽ നിന്നൊക്കെ കിട്ടും. ഇത് പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്കിത്. അപ്പോൾ ഇതിൻ്റെ കട്ട് ചെയ്തിട്ട് ഈ ഭാഗത്ത് ഞാൻ അതൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ അതിലൂടെ പൈപ്പ് വെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ആവശ്യം ഒരു സ്പ്രേ പെയിൻറ്റിൻ്റെ ബോട്ടിലാണ്. സ്പ്രേ പെയിൻറ്റിൻ്റെ ബോട്ടിലില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാ സ്പ്രേ ആയാലും മതി, നമുക്ക് അതിൻ്റെ ഈ പ്രസ് ചെയ്യുന്ന ഈ സാധനത്തിൻ്റെ ആവശ്യം മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ അതെടുക്കാം. അപ്പോൾ ഈ രണ്ട് സാധനങ്ങളാണ് നമ്മളെ മെയിന്. അപ്പോൾ അതെ ഞാൻ നേരത്തെ പറഞ്ഞ ഹോളൊന്നും കൂടി ക്ലിയർ ആക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൈപ്പ് അതിൻ്റെ ഉള്ളിലൂടെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. സാധാരണ കേസിൽ നമ്മൾ ബ്രഷ് കൊണ്ടാണ് പെയിൻ്റ് അടിക്കാറുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് നമ്മൾ പെയിൻ്റ് അടിച്ചിട്ട് തീരെ ഇല്ല, കുറേ ടൈം എടുക്കും. ഇനി അടിച്ച് കഴിഞ്ഞാൽ തന്നെ ബ്രഷിൻ്റെ ആ ഒരു പാട് കാര്യങ്ങളെല്ലാം നന്നായിട്ട് അതിലെടുത്ത് കാണിക്കുകയും ചെയ്യും. സ്പ്രേ പെയിൻ്റ് ആകുമ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നമില്ല. ഇങ്ങനെ നമ്മൾ ഇത് ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഫർണിച്ചറിൽ അതുപോലെ ചുമരുന്ന വാൾ പെയിൻ്റ് എല്ലാം ഇതുകൊണ്ട് തന്നെ അടിക്കാൻ പറ്റും. അപ്പോൾ ഇതിലീ കാണിച്ച പോലെ അതെ ഇതൊന്ന് നീളം കൂട്ടുന്നുണ്ട് പൈപ്പ്. എന്തിനാന്ന് വെച്ചാൽ കാരണം നമ്മൾ വലിയ കുപ്പിയാണ് കൊടുക്കുന്നത്, അതെ ഈ ഒരു കുപ്പിയാണ് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് ഇത്രയും വലിപ്പം കൂട്ടിയത് നമ്മൾ പൈപ്പ്. അപ്പോൾ ഇനി നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ഇതിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുക്കണം, കാരണം നമുക്ക് പമ്പ് ചെയ്തതാക്കാനുള്ളതാണല്ലോ. ഇതിനായിരുന്നു നമ്മൾ നേരത്തെ ആ ഹോൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് ഇതിൻ്റെ ഉള്ളിലൂടെ അമർത്തി നന്നായിട്ട് വെക്കണം. അമർത്തി വെച്ച് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഈ സംഭവം ഒട്ടിച്ച് വെക്കേണ്ടതുണ്ട്, കാരണം അതിൻ്റെ ഉള്ളിലൂടെ എയർ പോവാതിരിക്കാൻ. ഞാനിതിവിടെ ഒട്ടിക്കാനെടുക്കുന്നത് സിലിക്കോൺ ഗണ്ണാണ്. സിലിക്കോൺ ഗണ്ണിൻ്റെ ആവശ്യമില്ല ശരിക്ക്, അതുകൊണ്ട് കറക്റ്റായിട്ട് ഒട്ടുമില്ല. എന്നാലും നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക എന്ന് മാത്രമാണ്. ഇത് ശരിക്കും ഒട്ടിക്കാൻ ഏറ്റവും ബെസ്റ്റ് നമ്മളെ MCയിലാണ്. MCയിലാണെന്നുണ്ടെങ്കിൽ ഒരു ലീക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ, ലീക്ക് മീൻസ് ഇതിൻ്റെ എയർ പോവാതെ നല്ല ക്ലിയർ ആയിട്ട് അവിടെ നിൽക്കുകയും ചെയ്യും. അതാണ് ഏറ്റവും ബെറ്റർ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളടുത്ത് ഹോട്ട് ഗണ്ണ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് നിങ്ങൾക്ക് ചെയ്യാം ഹീറ്റ് ചെയ്തിട്ട്. അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതാണ്, എല്ലാ സ്പ്രേ പെയിൻ്റ് ബോട്ടിലുള്ളിലും കാണാം ഈ ഒരു സംഭവം. ഇത് എന്തിനാന്ന് ചോദിച്ചാൽ പഠിച്ച കമ്പനിയാണ് അറിയാം, ചിലപ്പോൾ സ്പ്രേ പെയിൻറ്റ് വാങ്ങുമ്പോൾ ഫ്രീ കിട്ടുന്നതായിരിക്കും. ആ അപ്പോൾ ഇനി എന്താ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ, ഈ പൈപ്പ് കട്ട് ചെയ്തത് ഈ ബോട്ടിലിൻ്റെ അടി വരെ എത്തുന്ന രീതിയിൽ കറക്റ്റാക്കി കൊടുക്കണം. എന്നാലേ നമ്മൾ അടിയിലുള്ള പെയിൻ്റ് വരെ നമുക്ക് ക്ലിയറായിട്ട് കിട്ടുള്ളൂ. നമ്മളൊരിക്കലും ഇതിൽ ഫുള്ളായിട്ട് പെയിൻറ്റ് നിറക്കരുത്. ഈ ഒരു സാധനം നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കത് വളരെയധികം ഉപകാരപ്പെടുന്നുള്ളത് കാര്യം ഉറപ്പാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മറ്റേത് നമ്മൾ ഫ്രഷ് വെച്ച് പെയിൻ്റ് അടിക്കുമ്പോൾ കുറേ ടൈം എടുക്കും, നമുക്ക് തന്നെ അടിക്കാൻ മടിയായിരിക്കും, പിന്നെ നമ്മൾ പലപ്പോഴും അത് പെയിൻ്റ് അടിക്കാൻ ഒരാളെ വിളിക്കും. ഇപ്പോൾ അതെ നമ്മുടെ സ്പ്രേ പെയിൻ്റ് ബോട്ടിൽ ഏകദേശം സെറ്റായി കഴിഞ്ഞു. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല, പെയിൻ്റ് ഒഴുക്കുക അടിക്കുക. പിന്നെ പണി ചെറുതായിട്ടൊന്ന് പാളി കിട്ടും. നമ്മൾ ഒട്ടിച്ചതൊന്നും ക്ലിയറായിട്ട് നിന്നുണ്ടായിരുന്നില്ല, ലീക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ MCയിൽ വാങ്ങിക്കൊടുന്ന് ഒട്ടിച്ചിട്ടുണ്ട്. നിങ്ങൾ മാക്സിമം പറ്റണമെങ്കിൽ MCയിൽ തന്നെ ചെയ്യാം, കാരണം അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ക്ലിയറായിട്ട് നിൽക്കും, ഒന്നുകൂടെ സ്ട്രോങ്ങും ആയിരിക്കും. അപ്പോൾ അതെ ഏകദേശം എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്, എല്ലാ ഹോളും അടച്ച് ഇത് മാത്രം. അപ്പോൾ നമ്മൾ ഈ പമ്പ് എന്നീ ഭാഗത്ത് ഹോൾ ഒരിക്കലും അടക്കരുത് കേട്ടോ. അടച്ചിട്ട് പിന്നെ നമ്മളിത് ഉണ്ടാക്കിയിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ ഇനി നമുക്ക് പെയിൻറ്റ് കാര്യങ്ങളെല്ലാം അടിച്ച് ഇത് സെറ്റ് ചെയ്ത് നോക്കാം. പിന്നെ നമ്മൾ പെയിൻറ്റ് അടിക്കുമ്പോൾ ടിന്നർ മിക്സ് ചെയ്യാം, അത് നിർബന്ധമാണ്. പിന്നെ ഇതിൻ്റെ ഒരു വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ജസ്റ്റ് കുറച്ച് ടിന്നറോ അല്ലെങ്കിൽ മണ്ണെണ്ണ എന്തെങ്കിലും ആക്കിയിട്ട് ജസ്റ്റ് ഒന്നും കൂടി സ്പ്രേ പെയിൻറ്റ് അടിച്ച് കളയണം. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ പെയിൻറ് ഒട്ടിക്കിടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ സ്പ്രേ പെയിൻറ് അടിക്കാൻ കഴിയില്ല. അതിൻ്റെ ഉള്ളിൽ പെയിൻറ് ഒട്ടിയാൽ ആ ഹോള് കാര്യങ്ങളെല്ലാം അടഞ്ഞു പോകും. അപ്പോൾ അതെ ഏകദേശം നമ്മളെ കാര്യങ്ങളൊക്കെ സെറ്റായി, ഇത്രയേ ഉള്ളൂ. കുറച്ച് പെയിൻ്റ് ആക്കിയിട്ടുള്ളൂ, ഇതിൽ ഫുള്ളായിട്ടായിട്ടില്ല. അപ്പോൾ അത് ഏകദേശം ഇനി ഇതാക്കിയതിന് ശേഷം നമ്മളിത് പമ്പ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് എയർ നടത്തണം. അപ്പോൾ അതിന് അത്യാവശ്യം നല്ല ടൈറ്റായിട്ട് തന്നെ മൂടണം കേട്ടോ. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ആദ്യം ഈ ഒരു സംഭവം ഈ മഞ്ഞ സാധനത്തിൻ്റെ മുന്നിലെ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു ഹോള് വലുതായതുകൊണ്ട് തന്നെ നമ്മൾ സ്പ്രേ പെയിൻറ്റിൻ്റെ ചെറിയ തോതിൽ നമുക്ക് അടിക്കാൻ കഴിയില്ല. ഇതാകുമ്പോൾ നല്ല ക്ലീനായിട്ട് നമുക്ക് കിട്ടും. അപ്പം മറ്റൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.